فلا أحب أن نكون عبدا شكورا ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അന്നൊരു സുബ്ഹി നേരത്ത് കടന്നു വരുന്ന ഹബീബ് കരയുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക്. അല്ലാഹുവിൻ്റെ റസൂലേ, ഒന്ന് പറയണം, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങനെയാണെങ്കിൽ ഫബിക്കി മഅക്, അങ്ങയുടെ കൂടെ എനിക്കുമൊന്ന് കരയണം. എന്തിനാണ് അങ്ങ് കരയുന്നത്? മാ യുബ്കീക, അങ്ങയെ വിഷമിപ്പിച്ച വിഷയം എന്താണ് നബിയെ, ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ബിലാലേ, ഉൻസില അലയ്യല്ലൈല, ഇന്നലെ ഉൻസിലത് അലയ്യല്ലൈല ആയാത്ത്, അല്ലാഹുവിൻ്റെ ചില വചനങ്ങൾ ഇന്നലെ രാവിലെ എനിക്ക് അല്ലാഹു ഇറക്കിത്തന്നു, അവതരിപ്പിച്ചു തന്നു. സൂറത്തു ആലു ഇമ്രാനിലെ 90-191 ആയത്തുകളെ സംബന്ധിച്ചാണ് നബി തങ്ങൾ ഈ പറയുന്നത്. ബിലാലേ, എന്നോട് അല്ലാഹു പറഞ്ഞു, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ, ആലോചിക്കാതെ ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോകുന്നവർ ശിക്ഷയുണ്ട്, ആലോചിക്കണം പഠിക്കണം എന്ന് പറയുന്ന രണ്ടായത്തുകൾ ഇന്നലെ രാവിലെ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. കാരുണ്യവാൻ അല്ലാഹു സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തെ പടച്ചതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ഈ മഴച്ചാറൽ എങ്ങനെ നടക്കുന്നു? കോടാനുകോടി ഗ്യാലൻ വെള്ളത്തിൻ്റെ ജലാംശങ്ങൾ ആകാശലോകത്തൊരു ടാങ്ക് പോലുമില്ലാതെ, ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികമെന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലല്ലോ. അതിനെ സംബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ. കോടാനുകോടി ഗാലൻ വെള്ളമല്ലയോ അല്ലാഹു ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അൻസല്ലാഹു ബിഖദരിൻ, ഓരോ നാട്ടിലേക്കും വേണ്ട വിധത്തിൽ അവൻ ഇറക്കിക്കൊടുക്കുന്നു മഴവെള്ളം. രാത്രിയാവുന്നു, പകലാവുന്നു, വെളിച്ചമുണ്ട്, സൂര്യപ്രകാശം, ചന്ദ്രന്റെ പ്രഭ, ഭൂമിയുടെ കറക്കം, രാവും പകല് സസ്യം, സസ്യലതാദികൾ വളരുന്നത്, എത്രയധികം 4, 5, 8 നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ? 8-ാം നിലയിലേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര യൂണിറ്റ് കറണ്ട് ചെലവ് വരും? ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ, വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിൻ്റെ അങ്ങേ ഏറ്റവും തെല്ലത്തങ്ങറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക്, കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ, സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന അല്ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട്, ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട്. യുക്തിവാദം പറയല്ല, നീ ഉണ്ടായത് നീയല്ലല്ലോ, നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല, അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ. സൃഷ്ടിച്ചത് ആര്? സൃഷ്ടാവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാർ ചെയ്തു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനം എന്താണ് ചിന്തിക്കാത്തത്? ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ്. അങ്ങനെ അല്ല, ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെപ്പോലെ ഗ്രഹങ്ങൾ വേറെ വേണം. മഹാവിസ്ഫോടനത്തിൻ്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്തേ? ഭൂമിയിലേതുപോലെ രാവും പകലും 24 മണിക്കൂർ സൈക്കിൾ, 12 മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത്, സൂര്യപ്രകാശവും ചന്ദ്രൻ്റെ പ്രഭയും, ഇതൊക്കെ യാദൃച്ഛികമാണോ? ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് നബിയേ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്ത് ബിലാലെ, ഇന്നലെ രാവിലെയാണ് അല്ലാഹുവിനെ ഇറക്കി തന്നത്. വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, വിവരമുണ്ടായി അർത്ഥമറിയുന്ന ആളുകൾ,
അറബി പഠിച്ചവരെ അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവരെ ഈ ആയത്ത് വെറുതെ ഓതിപ്പോകുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഓതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ആ രാവിലെ നിസ്കാരത്തിൽ ഹബീബ് ഓതിയത് ഈ രണ്ടായത്തുകളായിരുന്നു. ആരാണ് ബുദ്ധിമാൻ? യുക്തിവാദം പറയുന്നവരാണോ? ഈ പ്രപഞ്ചമുണ്ടായത് താനേ അങ്ങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത? അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത്? അല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ, തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു അല്ലാഹു, ജീവൻ നൽകുന്നത് അല്ലാഹു, അല്ലാഹു, ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം, ജീവിതവും മരണവും അവന്റെ കയ്യിൽ. അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ, ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അല്ല കണക്കാക്കുമ്പോണ്ടാകുന്ന മരണം അല്ലേ? ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചു കിടക്കുമ്പോ, റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോ, ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു. എല്ലാവരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ. ഒരു പർദ്ധ ധരിച്ച സ്ത്രീയായിരുന്നു. സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചു, റബ്ബേ എങ്ങനെ കാണും ആ കാഴ്ച. ട്രെയിൻ പോയപ്പോൾ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു, അങ്ങ് കടന്നു കൊടുത്തു. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണത്. മരിക്കാൻ നേരായിട്ടില്ല ഉമ്മ, നിങ്ങൾക്ക് മരിക്കാൻ നേരായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി, ഞാൻ അറിയുന്ന, വളരെ അടുത്തറിയുന്ന അബുദാബിയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ, പയ്യന്നൂർ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി, മംഗലാപുരത്തേക്ക് പോവുകയാണ്, കാറിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ആ പെണ്ണ് പറയും, ഇത്രയും കാലം അബുദാബിയിലായിരുന്നു, ഗൾഫിലായിരുന്നു, ഷാർജയിലോ ദുബൈയിലോ, ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ, മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം എൻ്റെ ഒരു ആഗ്രഹമാണ്. കുഞ്ഞിനെയും പിടിച്ചിട്ട് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു. ആ ഉമ്മ മരിച്ചു, ചെറിയ ചെറുപ്പക്കാരി പെണ്ണ്, 25 വയസ്സ് പ്രായമുള്ള. അള്ളാഹു ആ പെണ്ണിനെ പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറും അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു കുഞ്ഞിനെ ബാക്കിയാക്കി, ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പറയില്ല. അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരി മരിച്ചു, അവർക്ക് മരണമെന്ന് അള്ളാഹുവിടെ നിശ്ചയിച്ചു. മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല ഉമ്മ, മരിക്കാൻ നേരായിട്ടില്ല അല്ലേ. ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് അങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു, അപ്പുറത്തുള്ള ആളെ രക്ഷപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, വാഹനം വീണിട്ടില്ല, കണ്ടിട്ടില്ലേ അത്? എന്തേ, ഒരാൾക്ക് മരണമായി എന്ന് അള്ളാഹ് തീരുമാനിച്ചു, മറ്റാൾക്ക് നേരായിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഖദറാണ്. അള്ളാഹുവിൻ്റെ കുല്ലു ഷൈഇൻ ഇൻദഹു ബിഖദർ. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴുമല അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇരുന്നും കടന്നും നടന്നും സൃഷ്ടാവിനെക്കുറിച്ച് ഓർക്കുന്നവരാണ് ബുദ്ധിമാനികളെന്ന് പരിശുദ്ധ ഖുർആൻ. സൃഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല, ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവർ. ഒരൽപ്പനേരത്തേക്ക് വന്നവരെ നമ്മൾ, സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമുക്ക് മുമ്പൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അവരിന്ന് മണ്ണിനടിയിലാണ്. ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക്, വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും. വാടക വീട്ടിൽ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് അള്ളാഹു നമുക്ക് നൽകി, അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ. കൈഫ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അള്ളാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുസ്സാണിത്. അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല, ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, ബുദ്ധിമാനികൾ.
قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ മാ ഖലഖത ഹാദാ ബാത്തില ഈ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലോ